ന്യൂറംബർഗ് എന്ന് പറയുന്നത് ജർമ്മനിയിലെ ബവേറിയയിലെ ഒരു നഗരമാണ്. ഈ നഗരത്തിന് ഒരുപാട് ചരിത്രം പറയാനുണ്ട്. ന്യൂറംബർഗ് ട്രയൽസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇന്ന് ന്യൂറംബർഗുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് പറയാൻ പോകുന്നത്, ന്യൂറംബർഗ് നിയമങ്ങൾ. എന്തായിരുന്നു ന്യൂറംബർഗ് നിയമങ്ങൾ, അതിൻ്റെ ചരിത്ര പ്രാധാന്യം എന്താണ്, ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുമ്പ് ഇത്തരത്തിലുള്ള അറിവുകൾക്കായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂറംബർഗ് നിയമങ്ങൾ എന്ന് പറയുന്നത് 1930s ഹിറ്റ്ലറിന്റെ നാസി ജർമ്മനി നടപ്പാക്കിയ ചില ആന്റി സെമിറ്റിക്കായ, റേസിസ്റ്റായ, വ്യക്തമായി പറഞ്ഞാൽ ചില ജൂതവിരുദ്ധ വംശീയ നിയമങ്ങളാണ്. ന്യൂറംബർഗ് എന്ന നഗരത്തിന്റെ പേര് ഈ നിയമങ്ങളോട് ചേർത്ത് വെക്കാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. നാസി പാർട്ടി അവരുടെ വാർഷിക റാലികൾ നടത്തിയിരുന്നത് ന്യൂറംബർഗ് നഗരത്തിൽ വെച്ചായിരുന്നു. 1935 ന്യൂറംബർഗിൽ നടന്ന നാസി പാർട്ടിയുടെ വാർഷിക കോൺഗ്രസിൽ വെച്ചാണ് ഈ മനുഷ്യവിരുദ്ധമായ നിയമങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നത്. ന്യൂറംബർഗ് നിയമങ്ങളിൽ ഉൾപ്പെട്ട രണ്ട് നിയമങ്ങളാണ് ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ജർമ്മൻ ബ്ലഡ് ആൻഡ് ജർമ്മൻ ഓണർ, റൈക്ക് സിറ്റിസൺഷിപ്പ് ലോ. അതായത് ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ജർമ്മൻ ബ്ലഡ് ആൻഡ് ഓണർ എന്നത് യഥാർത്ഥ ജർമ്മൻകാരുടെ രക്തത്തെയും അഭിമാനത്തെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച് നാസികൾ പ്രഖ്യാപിച്ച നിയമമായിരുന്നു. ഈ നിയമം ജൂതന്മാരും ജർമ്മൻകാരും തമ്മിലുള്ള വിവാഹ ബന്ധങ്ങളും വിവാഹേതര ബന്ധങ്ങളും നിരോധിച്ചു. അതിനോടൊപ്പം 45 താഴെയുള്ള ജർമ്മൻ സ്ത്രീകളെ ജൂത വീടുകളിൽ പണിയെടുക്കുന്നതിൽ നിന്നും വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് കഠിന തടവ് പോലും ശിക്ഷയായി ലഭിക്കുമെന്ന് നിയമത്തിലുണ്ടായിരുന്നു. അടുത്ത നിയമമാണ് റൈഖ് സിറ്റിസൺഷിപ്പ് ലോ. റൈഖ് എന്ന ജർമ്മൻ വാക്കിന്റെ അർത്ഥം സാമ്രാജ്യം, റലം എന്നൊക്കെയാണ്. ജർമ്മൻ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ പൗരന്മാർ ആരാണെന്ന് നിർണയിക്കുന്ന നിയമമായിരുന്നു ഇത്. ഈ നിയമം ജർമ്മൻ രക്തമുള്ളവരെ മാത്രം റൈഖിന്റെ പൗരന്മാരായി കണക്കാക്കി. ബാക്കിയുള്ള ജൂതർ ഉൾപ്പെടെയുള്ളവരെ ജർമ്മൻ പൗരന്മാർക്ക് ലഭിക്കുന്ന അവകാശങ്ങളൊക്കെ അന്യമായ വെറും പ്രജകളായി മാത്രം കണക്കാക്കപ്പെട്ടു. ആരാണ് ജൂതൻ എന്നതിന്റെ നിർവചനം വിശദീകരിക്കുന്ന ഒരു അനുബന്ധ ഉത്തരവ് നവംബർ 14 പാസാക്കി. ആ തീയതിയിൽ റൈഖ് പൗരത്വ നിയമം ഔദ്യോഗികമായി നിലവിൽ വന്നു. എന്നാൽ 1935 നവംബർ 26 ഈ നിയമം കുറച്ചുകൂടി വികസിപ്പിച്ച് വെറും പ്രജകളുടെ കൂട്ടത്തിലേക്ക് റൊമാനി ജനതയെയും ബ്ലാക്ക് ജർമ്മൻസിനെയും കൂടി ഉൾപ്പെടുത്തി. റൊമാനികൾ എന്ന് പറയുന്നത് ഒരുതരം ജിപ്സികളെ പോലെയുള്ളവരാണ്, കൂട്ടമായി നാടുകൾ അലയുന്നവർ. അക്കാലത്ത് ജർമ്മനിയിൽ റൊമാനികളും ഉണ്ടായിരുന്നു. റൊമാനികളുടെ ഉത്ഭവസ്ഥാനം ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണെന്നും അവിടെ തന്നെ രാജസ്ഥാനാണെന്നുമാണ് പറയപ്പെടുന്നത്. ചുരുക്കത്തിൽ റൈക്ക് സിറ്റിസൺഷിപ്പ് ലോ ജൂതരും റോമാ ജനതയും പോലെയുള്ള നാസികളുടെ അനിഷ്ടത്തിനിരയായ എല്ലാവരുടെയും പൗരത്വം റദ്ദു ചെയ്തു. ഈ നിയമം ജൂതന്മാരെ ഒരു പൗരന് ലഭിക്കേണ്ട അടിസ്ഥാന അവകാശങ്ങളിൽ നിന്നും വിലക്കി. തുടർന്നുള്ള കാലഘട്ടം അവർ പലതരം വിവേചനങ്ങൾക്ക് വിധേയരായി. ജൂതന്മാരെ ഗവൺമെന്റ് ഓഫീസുകളിൽ നിന്നും വിലക്കി. യൂണിവേഴ്സിറ്റി പഠനം അവർക്ക് സുഗമമല്ലാതായി. അങ്ങനെ പലതരം വിവേചനങ്ങൾ നേരിട്ടു. ആരാണ് ജൂതർ എന്ന് റൈക്ക് സിറ്റിസൺഷിപ്പ് ലോയുടെ അനുബന്ധമായുള്ള ഒരു ഉത്തരവിൽ പറഞ്ഞു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. 3 or more ജൂത ഗ്രാൻഡ് പേരൻസ് ഉള്ളവരെ ജൂതരായി കണക്കാക്കുന്നതിൽ ആഭ്യന്തര മന്ത്രാലയത്തിനോ നാസി പാർട്ടിക്കോ തർക്കമൊന്നുമില്ലായിരുന്നു. ഒരൊറ്റ ജൂയിഷ് ഗ്രാൻഡ് പേരന്റ് ഉള്ള വ്യക്തികളെ ജൂതരായി കണക്കാക്കേണ്ടതില്ല എന്ന കാര്യത്തിലും സ്വരച്ചേർച്ചയുണ്ടായി. എന്നാൽ 2 ഗ്രാൻഡ് പേരൻസ് ഉള്ളവരുടെ നില എന്തായിരിക്കണമെന്ന കാര്യത്തിൽ ചർച്ചകളും വാഗ്വാദങ്ങളും നടന്നു. നാസി പാർട്ടിയിലെ തീവ്രവാദക്കാരായ ചിലർ 2 ഉള്ളവരെയും 1 ഉള്ളവരെയും ഒക്കെ ജൂതരായി കണക്കാക്കണമെന്ന് വാദിച്ചു. ഇത്തരം ചർച്ചകൾ നടക്കുന്നത് കൊണ്ട് തന്നെ ആരാണ് ജൂതന്മാർ എന്നതിന് ഒരു തീർപ്പ് കൽപ്പിക്കുന്ന കാര്യത്തെ ഹിറ്റ്ലർ 1935 നവംബർ തുടക്ക കാലഘട്ടം വരെ നീട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ അന്തിമ വിധി ഇപ്രകാരമായിരുന്നു: 3 ഉള്ളവർ ജൂതന്മാരാണ്. ജൂതമത വിശ്വാസം പിന്തുടരുന്നുണ്ടെങ്കിലോ ഒരു ജൂത പങ്കാളി ഉണ്ടെങ്കിലോ മാത്രമേ 2 ഗ്രാൻഡ് പേരൻസ് ഉള്ളവരെ ജൂതരായി കണക്കാക്കൂ. ആരാണ് ജൂതന്മാരെന്ന അനുബന്ധ ഉത്തരവ് പാസാക്കിയ നവംബർ 14 തന്നെയാണ് റൈക്ക് സിറ്റിസൺഷിപ്പ് ലോ പ്രാബല്യത്തിൽ വരുന്നത്. തുടർന്ന് ജൂതന്മാർ ജർമ്മൻ പൗരന്മാരല്ലാതായി. അവരുടെ വോട്ടവകാശം റദ്ദു ചെയ്യപ്പെട്ടു. ഒരു പൗരന് ലഭിക്കേണ്ട അവകാശങ്ങളൊക്കെ റദ്ദു ചെയ്യപ്പെട്ടു. ജൂതന്മാരെ തുടർന്നും അടിച്ചമർത്താനുള്ള പ്രവൃത്തികൾക്ക് ഒരു നിയമ അടിത്തറ പാകിയത് ന്യൂറംബർഗ് നിയമങ്ങളായിരുന്നു. വെറുപ്പിന്റെ ചരിത്രം ന്യൂറംബർഗ് നിയമങ്ങളിൽ തുടങ്ങി ഹോളോകോസ്റ്റിലേക്ക് വരെ നീളുന്നതാണ്.